കെ ടി ഡി എഫ് സിക്ക് ഹൈക്കോടതിയുടെ വിമർശനം പണം നിക്ഷേപകർക്ക് തിരികെ നൽകാത്തത് എന്തുകൊണ്ടെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ ഗ്യാരണ്ടിയിൽ നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കൊൽക്കത്ത ആസ്ഥാനമായ ലക്ഷ്മിനാഥ് ട്രേഡ് ലിങ്ക് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇടപെടൽ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടു സർക്കാർ ഗ്യാരണ്ടിയിൽ നിക്ഷേപിച്ച പണം കാലാവധി കഴിഞ്ഞിട്ടും തിരികെ നൽകാത്തതോടെയാണ് കെ ടി ഡി എഫ് സിക്കെതിരെ നിക്ഷേപകർക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കൊൽക്കത്ത ആസ്ഥാനമായ ലക്ഷ്മീനാഥ് ട്രേഡ് ലിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ കെ ടി ഡി എഫ് സിക്കെതിരെ ഹൈക്കോടതി വിമർശന സ്വരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു നിക്ഷേപകർക്ക് പണം നൽകാനാകാത്തത് എന്തുകൊണ്ടെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം ആർ ബി ഐയുടെ നിയന്ത്രണമടക്കം കെ ടി ഡി എഫ് സി ചൂണ്ടിക്കാട്ടിയെങ്കിലും വിഷയത്തിൽ സർക്കാരിനോടുകൂടി ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടു മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ പരം രൂപയാണ് സി ഹർജിക്കാർക്ക് തിരികെ നൽകാനുള്ളത് നാല് നിക്ഷേപങ്ങളിലായി സ്വീകരിച്ച പണം തിരികെ നൽകാനുള്ള കാലാവധി ജൂൺ ജൂലൈ മാസങ്ങളിൽ പൂർത്തിയായിരുന്നു പലതവണ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് കെ ടി ഡി എഫ് സി അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും ായ ജയശങ്കർ വിനായർ ഗിരീഷ് കുമാർ എന്നിവർ മുഖേന നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടൽ വേണമെന്നാണ് കമ്പനിയുടെ ആവശ്യം കാലാവധി പൂർത്തിയായ നിക്ഷേപകർക്ക് പണം എത്രയും വേഗം നൽകിയില്ലെങ്കിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനമായി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് റദ്ദാക്കുമെന്ന് ആർ ബി ഐ നേരത്തെ കെ ടി എഫ് സിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനം കൊച്ചി